ഹലോ കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ പഞ്ചതന്ത്രത്തിലെ വേറൊരു കഥ കേൾപ്പിക്കാം. ഇന്നത്തെ കഥയുടെ പേരാണ് മൂട്ടയും കൊതുകും. പണ്ട് നടന്ന കാര്യമാണ്. ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശയനമുറിയിൽ പട്ടുമെത്തയ്ക്കടിയിലായി ഒരു മൂട്ട വസിച്ചിരുന്നു. അവൻ ദിവസവും രാജാവ് സ്വപ്നങ്ങളിൽ മുഴുകിക്കഴിഞ്ഞാൽ രാജാവിന്റെ രക്തം കുടിക്കുമായിരുന്നു. രാജാവിന്റെ രക്തം ആ മൂട്ടയ്ക്ക് അത്യന്തം സ്വാദിഷ്ടമായി തോന്നിയിരുന്നു. കുറച്ചു ദിവസങ്ങൾക്കകം മൂട്ടയുടെ ശരീരം രാജാവിന്റെ രക്തം കുടിച്ചു കുടിച്ച് തടിച്ചു കൊഴുത്തു. ഒരു ദിവസം രാജാവിന്റെ ശയനമുറിയുടെ ജനാല തുറന്നുകിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു കൊതുക് പറന്നു വന്ന് രാജാവിന്റെ മുറിയിൽ പ്രവേശിച്ചു. കൊതുകിന്റെ ഇരമ്പൽ ശബ്ദം കേട്ടപ്പോൾ മൂട്ട തന്റെ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു വന്നിട്ട് കൊതുകിനെ നോക്കിയിട്ട് ചോദിച്ചു, ആരാടാ നീ? ആരോട് ചോദിച്ചിട്ടാ നീ ഇവിടേക്ക് വന്നത്? കൊതുക് ആശ്ചര്യത്തോടെ പറയുന്നു, നിനക്കെന്നെ അറിയില്ല അല്ലേ? സാരമില്ല, ഞാൻ കൊതുകാണ്. ഈ തുറന്നു കിടക്കുന്ന ജനാലയിലൂടെയാണ് ഞാൻ അകത്ത് വന്നത്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിനക്കറിയില്ലേ ഇത് രാജാവ് ഉറങ്ങുന്ന മുറിയാണെന്ന്? ഇവിടേക്ക് വരുന്നതിന് മുമ്പ് അങ്ങനായാലും അനുവാദം മേടിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് എവിടെ പോകാനും ആരുടെയും അനുവാദം വേണ്ട. ഞാനൊരു പാവം കൊതുകാണ്. ഏത് സ്ഥലത്തും തടസ്സമില്ലാതെ വന്നും പോയിരിക്കും. മനസ്സിലായോ നിനക്ക്? തന്റെ ചോദ്യത്തിന് കൊതുകിൽ നിന്ന് ഇത്തരം മറുപടി കേട്ടപ്പോൾ അല്പം പരിഭ്രമിച്ചെങ്കിലും മനോനില വീണ്ടെടുത്തിട്ട് പറയുന്നു, നിനക്കൊരു പക്ഷെ എവിടെയും പോകാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലായിരിക്കും. പക്ഷെ ശ്രദ്ധിച്ചു കേട്ടോളൂ, ഈ ശയനമുറിയിൽ എന്റെ അനുവാദമില്ലാതെ നിനക്ക് കഴിയാനാവില്ല. കൊതുക് ആശ്ചര്യത്തോടെ തിരിഞ്ഞു നിന്ന് പറയുന്നു, എന്തുകൊണ്ട് കഴിയാനാവില്ല? ഞാനിവിടെ, ഇത് കൊള്ളാമല്ലോ. നീ രാജാവിന്റെ രക്തം കുടിച്ചു കുടിച്ച് കൊഴുത്തുരുണ്ടിരിക്കുന്നു. എന്നാൽ എന്നെ നോക്ക്, സീറോ ഫിഗർ ആയിരിക്കുക. ചങ്ങാതി, ഞാനും ഒന്ന് നിന്നെ പോലെ ആകട്ടെ എന്നേ. ചങ്ങാതിയാണല്ലോ ചങ്ങാതിക്ക് ഉപകരിക്കുന്നത്. കൊതുക് ചിരിക്കാൻ തുടങ്ങുന്നു. ഒരിക്കലെങ്കിലും നീ കണ്ണാടി നോക്കിയിട്ടുണ്ടോ? വന്നിരിക്കുന്നു രാജാവിന്റെ ചോര കുടിക്കാൻ. നീയും മരിക്കും, എന്നെയും കൊല്ലിക്കും. എന്താ ഉദ്ദേശിച്ചത്? രാജാവിന്റെ ചോര കുടിക്കാനായിട്ട് പ്രത്യേകം തയ്യാറെടുപ്പ് വല്ലതും വേണോ? എന്റെ ഒരു കാര്യം, എടാ മണ്ടം കൊതുകെ, രാജാവിന്റെ ചോര കുടിക്കാൻ ഒരുപാട് സൂക്ഷിക്കേണ്ടതുണ്ട്. രാജാവ് ഗാഠനിദ്രയിലാവുമ്പോ മാത്രമേ നിനക്ക് ചോര കുടിക്കാൻ പറ്റുള്ളൂ. കൊള്ളാം ചങ്ങാതി, നീ നല്ല സ്വാധീനമുള്ള ആളാണല്ലോ. മൂട്ട വീമ്പോടെ പറയുന്നു, അതിലൊരു സംശയവും ഇല്ല. ഒരു കാര്യം ഞാൻ വീണ്ടും നിന്നോട് പറയുക, രാജാവ് ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ മാത്രമേ കടിക്കാൻ പാടുള്ളൂ. അതും കാലിന്റെ ഉപ്പൂറ്റിയിന്മേല്. അതും കുത്തുന്നത് രാജാവ് അറിയുകയില്ല. ഇങ്ങനെ സാവകാശം കൊമ്പ് കുത്തി ഇറക്കി വേണം ചോര കുടിക്കാൻ. കൊതുക് ആശ്ചര്യത്തോടെ പറയുന്നു, അതെയോ? പിന്നല്ലാതെ, ഇതിനിടയിൽ രാജാവ് തിരിഞ്ഞു കിടന്നാല് രാജാവിന്റെ ഉറക്കം തെളിയും. അപ്പോ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിക്കോണം. എന്നിട്ട് വീണ്ടും അദ്ദേഹം ഗാഠനിദ്രയിലാകാൻ വേണ്ടി കാത്തിരിക്കണം. കള്ളാൻ ചങ്ങാതി, നീ എനിക്ക് ചോര കുടിക്കാനുള്ള രീതിയും പറഞ്ഞു തന്നു. അത് നന്നായി. എന്താണ് നീ ഉദ്ദേശിച്ചത്? മൂട്ട ആശ്ചര്യത്തോടെ ചോദിക്കുന്നു, നീ എന്താ രാജാവിന്റെ ചോര കുടിക്കാൻ തയ്യാറെടുക്കുവാണോ? നോക്ക്, നമ്മളിങ്ങനെ പരസ്പരം വഴക്കടിച്ചത് കൊണ്ട് ഒരു കാര്യവും ഇല്ല. എന്നിവിടെ കഴിയാനല്ല ഞാനിവിടെ വന്നത്. ഇന്ന് മാത്രം ഞാൻ അല്പം ചോര കുടിക്കട്ടെ. ഒരു തവണ രാജാവിന്റെ ചോര കുടിക്കാൻ അനുവദിക്ക്, അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം നീ. മൂട്ട കുറച്ചു നേരം ആലോചിക്കുന്നു. എന്നിട്ട് ആലോചിച്ച് പറയുന്നു, ശരി, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചോര കുടിക്കാനായി ഞാൻ പറഞ്ഞു തന്ന രീതി ഉണ്ടല്ലോ, അതുപോലെ വേണം ചോര കുടിക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരുടെയും കാര്യം കഷ്ടത്തിലാവും. ഓ ശരി, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചോര കുടിച്ചോളാം. ഇതിനുശേഷം മൂട്ടയും കൊതുകും ഒളിഞ്ഞിരുന്ന് രാജാവിനെ കാത്തിരിക്കാൻ തുടങ്ങുന്നു. രാജാവ് ക്ഷീണിച്ച് തന്റെ ശയനമുറിയിൽ വന്ന് മെത്തയിൽ കിടന്നുറങ്ങുന്നു. അപ്പോൾ കൊതുക് രാജാവിന്റെ ചോര കുടിക്കാനായി അക്ഷമനാകുന്നു. ചോര കുടിക്കാനുള്ള കൊതുകിന്റെ ക്ഷമയില്ലായ്മ വല്ലാതെ വർദ്ധിച്ചതിനാൽ രാജാവ് ഗാഠനിദ്രയിലാകാൻ പോലും അവന് കാത്തിരിക്കാനാവുന്നില്ല. അവൻ ഒളിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് പുറത്തു വന്ന് രാജാവിന്റെ കയ്യിൽ കടിക്കുന്നു. അതോടെ രാജാവ് ഞെട്ടിയുണരുന്നു. എന്നിട്ട് ഉറക്കെ വിളിക്കുന്നു, സേവകരെ ഇവിടെ വരൂ, എന്റെ മെത്തയിൽ ഏതോ പ്രാണി വന്നിട്ടുണ്ട്, അതിനെ കണ്ടെത്തി കൊന്നുകളയാം. രാജസേവകർ ഓടി വന്ന് രാജാവിന്റെ മെത്തയിൽ പ്രാണിയെ തിരയുന്നു. മെത്തയിൽ മൂട്ട സുഖമായി ഇരിക്കുന്നത് കണ്ടിട്ട് അവരതിനെ നിർദാക്ഷിണ്യം കൊല്ലുന്നു. കൊതുക് അവിടെ നിന്ന്
ജീവനും കൊണ്ട് ഓടിപ്പോകുന്നു. ഇപ്രകാരം കൊതുകിനെ വിശ്വസിച്ചതിനാൽ മൂട്ടയ്ക്ക് തൻ്റെ ജീവൻ വെടിയേണ്ടി വന്നു. ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠമിതാണ്: ശരിക്കും മനസ്സിലാക്കാതെ ആരെയും നാം വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.